ഹായ് ഫ്രണ്ട്സ്, ആലിയസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു അവലോസ് പൊടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ തയ്യാറാക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മൾ മുരിങ്ങയില കൊണ്ടാണ് അവലോസ് പൊടി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മുരിങ്ങയില റെഡിയാക്കിയെടുക്കാം. മുരിങ്ങയില ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ അവലോസ് പൊടി പച്ച നിറത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മുരിങ്ങയില റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ഏകദേശം 2 കെട്ട് മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത്. മുരിങ്ങയിലേക്ക് തണ്ടിൽ നിന്ന് അടർത്തി മാറ്റി വയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെക്കാം. മുരിങ്ങയിലേക്ക് അടർത്തി മാറ്റിയതിന് ശേഷം ഏകദേശം 1-4 കപ്പ് അളവാണ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കിലോ പച്ചരിയാണ്. പച്ചരിയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് 4 മണിക്കൂർ നേരത്തേക്ക് കുതിർത്തിയതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് മാറ്റിയെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല. അപ്പോൾ വെള്ളം നന്നായിട്ട് ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കുക. അതുപോലെ നമ്മുടെ മുരിങ്ങയിലയും നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കണം. 1 കിലോ പച്ചരി എന്ന് പറയുമ്പോൾ 250 ഗ്രാമിൻ്റെ കപ്പളവിൽ 5 കപ്പാണ് ഉണ്ടാവുക. നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ 1 കിലോ പച്ചരി ആയതുകൊണ്ട് തന്നെ മിക്സിയിലിട്ട് 3-4 പ്രാവശ്യമായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ആദ്യം പച്ചരി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മുരിങ്ങയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ 3-4 പ്രാവശ്യമായിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുരിങ്ങയിലയിലെയും പച്ചരിയിലെയും വെള്ളമൊക്കെ നന്നായിട്ട് തോർന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റില്ല. ഇതായിപ്പോൾ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം തരിതരിപ്പായിട്ടായിരിക്കും ഉള്ളത് മുരിങ്ങയിലേക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് പിന്നീട് അരിച്ച് മാറ്റിയെടുക്കാം. ഇങ്ങനെ ബാക്കി എല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കുക. പുട്ടിൻ്റെ പാകത്തിനുള്ള പൊടി പോലെ ഒരല്പം തരിയായിട്ട് വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട്. അതുപോലെ പച്ചരി നമ്മൾ മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കുകയാണെങ്കിൽ തന്നെയും പുട്ടിൻ്റെ പാകത്തിൽ അല്പം തരിയായിട്ട് വേണം പൊടിക്കാനായിട്ട്. ഇനി നമ്മളിത് മുരിങ്ങയില ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊന്ന് അരിച്ചെടുക്കാം. അരിപ്പൊടിയൊക്കെ നന്നായിട്ട് അരിച്ച് മാറ്റിയതിന് ശേഷം നമ്മളിതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. നമുക്ക് പിന്നീട് തേങ്ങയൊക്കെ മിക്സ് ചെയ്യുമ്പോൾ പരന്ന പാത്രത്തിലാകുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഈസി ആവുക. അതുപോലെ സാധാരണ അവലോസ് പൊടി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു തരിയുള്ള പൊടിയായിരിക്കും നമുക്ക് കിട്ടുക മുരിങ്ങയിലേക്ക് ചേർത്ത് കൊണ്ട് തന്നെ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 വലിയ തേങ്ങ ചിരകിയതാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അവലോസ് പൊടിക്ക് നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. ഇനി തേങ്ങ ചിരകിയതൊക്കെ ചേർത്ത് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ തേങ്ങയിലുള്ള ഈർപ്പവും ഈ മാവിലൊക്കെ പിടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ ഇത് 1 മണിക്കൂർ നേരത്തേക്കെങ്കിലും നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം, എങ്കിലേ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഈ സമയത്ത് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയത് 1/7 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങ ചേർക്കുമ്പോൾ നല്ല വിളഞ്ഞ തേങ്ങ ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം ഇതൊരു 8 കപ്പോളം മാവുണ്ടാവും. തേങ്ങ ചേർത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടി യോജിപ്പിക്കണം. അപ്പോൾ തേങ്ങയിലുള്ള ആ ഈർപ്പവും ഈ മാവിൽ നനഞ്ഞിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ മാവ് കൈകൊണ്ട് നന്നായിട്ട് അമർത്തി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതൊരു ഉരുളിയിലോ അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള പരന്ന ചീനച്ചട്ടിയിലോ ഇട്ട് വറുത്തെടുക്കാം. ചീനച്ചട്ടി നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മുടെ ഈ മാവ് ചേർത്ത് കൊടുക്കാനായിട്ട്. ശരിക്കും ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു നാടൻ വിഭവമാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നല്ല നാടൻ രീതിയിലുള്ള അവലോസ് പൊടി, അത് മുരിങ്ങയില ചേർത്ത് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മളിത് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. നടുക്ക് ഭാഗത്തു നിന്ന് ഇളക്കി സൈഡിലോട്ടൊക്കെ ഇളക്കി കൊടുക്കണം. ഉരുളിയിൽ വറുത്തെടുക്കുകയാണെങ്കിൽ എല്ലാ സൈഡും ചൂടുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് എല്ലാ ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. ഇത് പകുതി മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എള്ളാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എള്ളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ചേർക്കാനായിട്ട്.
അതുപോലെ നമുക്കിതിലേക്ക് ജീരകം കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ജീരകം ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ജീരകം ചേർക്കുന്നത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയും എള്ളും ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് പകുതി വറവേ ആയിട്ടുള്ളൂ. ഇത് നന്നായിട്ട് മൂപ്പിച്ച് വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ഇത് പിന്നീട് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാര ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ആദ്യമേ പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് യൂസ് ചെയ്യുന്ന സമയത്ത് പഞ്ചസാര ചേർക്കണം എന്നില്ല. അപ്പോൾ ഇത് ശരിക്കും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ കൈയെടുക്കാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് ചൂടാവും തോറും ഇതിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. ആദ്യം പച്ച മാവായിരിക്കുമ്പോൾ നമുക്ക് കുറച്ചധികം ഉള്ളതുപോലെ തോന്നും, പക്ഷേ ഇത് ചൂടായി കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ അളവ് നന്നായിട്ട് കുറയും. അതുകൊണ്ട് തന്നെ 1 കിലോ പച്ചരിയിൽ ചെയ്താലേ നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ മുരിങ്ങയില ചേർത്തിട്ടുള്ള അവലോസ് പൊടിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്, നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ശരിക്കും ഇത് നന്നായിട്ട് മുരിഞ്ഞു വരണമെങ്കിൽ ഏകദേശം 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ സമയമെടുക്കും. അപ്പോൾ കൈയിളക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവലോസ് പൊടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത്, നമ്മൾ തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി 1 മണിക്കൂർ നേരമെങ്കിലും വെക്കണം. പിന്നെ കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കുന്നതിലാണ് അതിൻ്റെ ടേസ്റ്റ് ഉള്ളത്. നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ ചട്ടുകം കൊണ്ട് ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു കരികരുന്നുള്ള സൗണ്ട് കേൾക്കും. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം. അപ്പം അത്രയും നേരം ചട്ടിയിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒന്ന് മുരിഞ്ഞിട്ടും, അതുപോലെ നമ്മൾ മുരിങ്ങയിലയും കൂടി ചേർത്തത് കൊണ്ട് തന്നെ ഇത് ശരിക്കും നല്ലൊരു കളറാണ് ഉണ്ടാവുക. നല്ല പൊൻനിറത്തിലാണ് നമ്മുടെ ഈ അവലോസ് പൊടി ഉണ്ടാവുക. അതുപോലെ പച്ചരിപ്പൊടിയും മുരിങ്ങയിലയും കൂടി പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇത് ഏകദേശം 8 കപ്പോളം അളവുണ്ടാവും. പക്ഷേ ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ അളവ് ഏകദേശം 1-6 കപ്പോളമേ ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മൾ കൂടുതൽ തേങ്ങ ചേർക്കുകയാണെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് കൂടുതലുണ്ടാവും. ഇതൊരു എയർ ടൈറ്റ് ജാറിൽ അടച്ചു വെക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള മുരിങ്ങയില കൊണ്ടുള്ള അവലോസ് പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.